കേരള തമിഴ്നാട് അതിർത്തി പ്രദേശം കളീക്കാവിള കളീക്കാവിളയിലെ തെറ്റിയോട് ഗ്രാമം റോഡിന്റെ ഒരു വശം കേരളവും മറുവശം തമിഴ്നാട് ഇവിടെയാണ് പുതിയ അവതാരം രൂപം കൊണ്ടിരിക്കുന്നത് തെറ്റിയോട്ടെ ദേവി ദേവിയുടെ അനുഗ്രഹം പ്രതീക്ഷിച്ച് ഇവിടെ എത്തുന്നവരിൽ ഏറെയും മലയാളികളാണ് ചെറിയൊരു ക്ഷേത്രവും വിശ്വാസികളുടെ പ്രീതി നേടാൻ തെറ്റിയോട്ടെ ദേവി ഒരുക്കിയിട്ടുണ്ട് യഥാർത്ഥ പേര് വിദ്യ തിരുവനന്തപുരം കളീക്കാവിള അതിർത്തിക്കടുത്താണ് തെറ്റിയോട് ഇവിടെ തെറ്റിയോട് ഉണ്ട് എന്ന് മാത്രമല്ല ദേവിയുടെ പ്രവൃത്തികൾ കേട്ടാൽ ആരും ഒന്ന് ഞെട്ടും അടുപ്പിൽ തിളയ്ക്കുന്ന പായസ കലത്തിൽ കൈയിട്ടിളക്കും കൈയിട്ടാണ് നിവേദിക്കുന്നത് ശൂലം പിടിച്ച് തുള്ളും നാക്ക് പുറത്തിട്ട ആളുകളെ ഭയപ്പെടുത്തും പൂപ്പന്തലിൽ ആറാടും ഒടുവിൽ പുതിയ മന്ത്രവാദികളായ വിദ്യയും കൂട്ടരും കുടുക്കിലേക്ക് പോകുന്നു അച്ഛനും ഭർത്താവും സഹോദരനും അടക്കമുള്ള സംഘത്തിന്റെ പിന്തുണയിലാണ് ആൾദേവ കച്ചവടം നിരവധി പേർ ഇവിടേക്ക് എത്തുന്നുണ്ട് ഈ തെറ്റിവിള ദേവിയെ കാണാൻ പരികർമ്മികളായി ഒപ്പമുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ ഭർത്താവും അച്ഛനും സഹോദരനും തന്നെയാണ് അഭിഭാഷകരടക്കമുള്ള ഇടനിലക്കാരിലൂടെയാണ് ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും വിശ്വാസികളെ സൃഷ്ടിക്കുന്നത് തെറ്റൂട്ടി ദേവി ഇപ്പോൾ മോഷണക്കുടിക്കലാണ് പെട്ടിയിരിക്കുന്നത് തിരുവനന്തപുരത്തെ വെള്ളായണിയിലാണ് ഇരകൾ അതായത് വെള്ളായണിയിൽ ദുർമന്ത്രവാദത്തിന്റെ മറവിൽ വൻ കവർച്ചയാണ് തെറ്റിവിള ദേവി നടത്തിയത് എന്നാണ് വെള്ളായണി നിവാസികൾ പറയുന്നത് അവിടുത്തെ ഒരു വീട്ടിലാണ് വലിയൊരു കവർച്ച നടന്നത് തെറ്റിവിളയിലെ ദേവിയും ഇതോടുകൂടി വിവാദത്തിലായി തെളിവുകൾ ഇല്ലാതാക്കി മോഷണം നടത്തിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ പോലീസിനും തെറ്റിവിള ദേവിയെ തൊടുക അസാധ്യമാകുമെന്നാണ് സംശയിക്കേണ്ടത് കുടുംബത്തിലെ ശാപം മാറ്റാനെന്ന് പറഞ്ഞ് വെള്ളായണിയിലെ ഒരു വീട്ടിൽ പൂജയ്ക്കെത്തിയതാണ് ഈ കളൈക്കവിള സ്വദേശിനിയായ ആൾ ഇവർക്കൊപ്പം നേരത്തെ പറഞ്ഞതുപോലെ സംഘാംഗങ്ങൾ ഉണ്ടായിരുന്നു ആ വീട്ടിൽ നിന്ന് കാണാതെ പോയിരിക്കുന്നത് അൻപത്തഞ്ച് പവൻ സ്വർണവും ഒന്നര ലക്ഷം രൂപയുമാണ് ഇത് സംബന്ധിച്ച കുടുംബം പരാതിപ്പെട്ടിട്ടുണ്ട് എന്നാൽ തെളിവ് കിട്ടുമോ എന്ന ആശങ്ക പോലീസിന് പോലുമുണ്ട് കാരണം ഇത് എന്നാണ് ഈ കവർച്ച നടന്നത് എന്ന കാര്യത്തിൽ പോലും ആ കുടുംബത്തിന് ഒരു വ്യക്തതയില്ല പരാതി ശരിയെങ്കിൽ എല്ലാ പഴുതുമടച്ചിട്ടുള്ള മോഷ്ടമാണ് നടന്നിട്ടുള്ളത് സ്വർണവും പണവും പൂജാമുറിയിൽ അടച്ചു വെച്ച് പൂജിച്ചാലേ ഫലം കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞ് ഇതെല്ലാം കൈക്കലാക്കി എന്നാണ് ഈ കുടുംബം പറയുന്നത് എന്നാൽ ഈ മോഷ്ടിക്കപ്പെട്ട മുതലൊക്കെ തിരിച്ചു ചോദിച്ചപ്പോൾ കുടുംബത്തെ ഒന്നാകെ കുരുതി കൊടുക്കുമെന്ന് പറഞ്ഞ് ഈ തെറ്റിയാട്ടെ ദേവി ഭീഷണിപ്പെടുത്തി എന്നാണ് ഇവർ പറയുന്നത് എന്തായാലും ഇത് സംബന്ധിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനടക്കം പരാതി നൽകിയിട്ടുണ്ട് ഒരു അഭിഭാഷകനാണ് വെളായണിയിലെ കുടുംബത്തെ ഈ ദേവിയുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് കുടുംബത്തിൽ ചില മരണങ്ങൾ നടന്നു അതിൽ ദുരൂഹതകളുണ്ട് അല്ലെങ്കിൽ വല്ലാത്ത മാനസിക സമ്മർദ്ദം ഈ കുടുംബത്തിനുണ്ടായി മനം തകർന്നിരുന്ന വെള്ളായണി കൊടിയിൽ വീട്ടിലെ വിശ്വംഭരനും മക്കളും അങ്ങനെയാണ് തെറ്റിയോട് ദേവിയിൽ അഭയം പ്രാപിക്കുന്നത് ആൾദൈവമായ വിദ്യയും നാലംഗ സംഘവും രണ്ടായിരത്തി ഇരുപത്തി ആദ്യം പൂജയ്ക്കായി ഈ വെള്ളായണിയിലെ വീട്ടിലെത്തുന്നു വീട്ടിൽ അടുത്തുതന്നെ വീണ്ടും ദുർമരണം ഉണ്ടാകുമെന്ന് ഈ ആൾദൈവം പറയുന്നത് കേട്ടിട്ട് ആ കുടുംബം കൂടുതൽ മാനസികമായി തളർന്നു സാഹോദരൻ മരിച്ച വിഷയത്തിൽ കഴിഞ്ഞിരുന്ന വീട്ടമ്മയും മറ്റും ഇത് വിശ്വസിക്കുകയും ചെയ്തു തുടർന്ന് വീട്ടിൽ പൂജകൾ വേണമെന്നും അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്നും ഇവർ ആവശ്യപ്പെട്ടു ഇതനുസരിച്ച് വീട്ടിലെ ഒരു മുറിയിൽ പൂജ തുടങ്ങി വേണ്ട കാര്യങ്ങളൊക്കെ എത്തിക്കുകയും ചെയ്തു മുറിയും അലമാരയും തട്ടിപ്പിനുള്ള കുബുദ്ധിയാക്കി എന്നതാണ് രാത്രിയാണ് പൂജയൊക്കെ നടന്നത് ദേവി പ്രീതിപ്പെടണമെങ്കിൽ സ്വർണവും പണവും പൂജാമുറിയിലെ മുറിയിലെ അലമാരയിൽ വെച്ച് പൂട്ടി പൂജിക്കണമെന്നായിരുന്നു ഈ ആൾ ആൾദേവം ഈ കുടുംബത്തോട് പറഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെ വീട്ടിലുണ്ടായിരുന്ന സർവ്വ സാധനങ്ങളും എടുത്ത് അലമാരയിൽ കൊണ്ടുവച്ച് പൂജിച്ചു അതായത് ഈ പൂട്ടി വെച്ച കൂട്ടത്തിൽ അൻപത്തഞ്ച് പവൻ സ്വർണവും ഒന്നര ലക്ഷം രൂപയും ഉണ്ടായിരുന്നു അതോടൊപ്പം ഈ കുടുംബത്തോടെ ഇവർ പറഞ്ഞിരുന്നത് ദേവിയും അദൃശ്യമായ ഇരുതല സർപ്പവും മുറിയിൽ ഉണ്ടാകുമെന്ന് അതുകൊണ്ട് തന്നെ ആരും ആ മുറിയിലേക്ക് കയറിയതുമില്ല അലമാരയിൽ ഒന്നും തൊട്ടത് പോലുമില്ല പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഈ അലമാര തുറക്കാമെന്നാണ് ഇവർ പറഞ്ഞെടുത്തത് പതിനഞ്ച് ദിവസം കഴിഞ്ഞു മൂന്നാഴ്ച കഴിഞ്ഞു ഇതെല്ലാം വിശ്വസിച്ച് ആ കുടുംബം കാത്തിരുന്നു എന്നല്ലാതെ ഈ അലമാര തുറക്കാൻ ആൾ ദൈവം എത്തിയില്ല അന്വേഷിച്ചപ്പോൾ ശാപം തീർന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു മൂന്ന് മാസം കൂടി കാത്തിരിക്കണമെന്നതായിരുന്നു ഇവർ നൽകിയ നിർദ്ദേശം എന്നിട്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ടും ഈ ഒരു കാര്യത്തിൽ യാതൊരു തീരുമാനവും ഉണ്ടായില്ല ഈ അലമാര അടഞ്ഞു തന്നെ കിടന്നു ഈ കുടുംബം അതിൽ തൊട്ടുപോലും നോക്കിയില്ല അപ്പോഴേക്കും ഇവർ വീണ്ടും ഈ ആൾ ദൈവത്തെ ബന്ധപ്പെട്ടു അപ്പോൾ അവർ പറഞ്ഞു ശാപം കഴിഞ്ഞിട്ടില്ല ഒരു വർഷം കൂടി കാത്തിരിക്കണം ഒരു വർഷം കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഈ അലമാര തുറക്കാൻ സാധിക്കുകയുള്ളൂ എന്നാൽ മാത്രമേ നിങ്ങൾ ശാപമോക്ഷം നേടുകയുള്ളൂ എന്ന് ഒടുവിൽ ഒരു വർഷം കാത്തുനിന്നു ഒരു വർഷമായപ്പോൾ ഗതികേട് കൊണ്ട് വീട്ടുകാർ തന്നെ അലമാര തുറന്നു നോക്കി അപ്പോഴാണ് അവർ ആ സത്യം തിരിച്ചറിയുന്നത് ഇവർ അതിനകത്ത് സൂക്ഷിച്ച അൻപത്തഞ്ച് പവൻ സ്വർണവുമില്ല ഒന്നര ലക്ഷം രൂപയുമില്ല തുടർന്ന് വിദ്യ ബന്ധപ്പെട്ടപ്പോൾ കേസ് കൊടുത്താൽ കുടുംബത്തെ തന്നെ തീർത്തു കളയുമെന്നും നിങ്ങളെ കുരുതി കൊടുക്കും എന്നൊക്കെയാണ് വിദ്യയും കൂട്ടരും ഭീഷണിപ്പെടുത്തിയത് ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ നട്ടം തിരിയുകയാണ് ആ കുടുംബം ആരോട് പരാതി പറയണം പോലീസിനോട് പറഞ്ഞു മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു പക്ഷേ എന്താണ് ഇതിലുണ്ടാകുന്ന നടപടിയെന്ന് ഒരു വ്യക്തതയുമില്ല നഷ്ടമായ മുതൽ എങ്ങനെ വീണ്ടെടുക്കാം എന്ന ഒരു ആശങ്കയിലും വിഷമത്തിലും ഒക്കെയാണ് കുടുംബം അവിടെ സർവസമ്പാദ്യവും ആ അലമറയിൽ വെച്ച് പൂട്ടിയിരുന്നു എന്തായാലും ഇലന്തൂർ നരബലിയുടെ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ തന്നെ ഷാഫി എന്ന ക്രിമിനൽ നടത്തിയ ഇടപെടലുകൾ ഒരു കുടുംബത്തെ ദുരവസ്ഥയിൽ ആക്കിയത് കേരളം കണ്ടതാണ് ഇത്തരം തട്ടിപ്പുകൾ നമ്മുടെ സമൂഹത്തിൽ ആവർത്തിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഈ ഒരു സംഭവം വ്യക്തമാക്കുന്നത് ആൾദൈവം ചമഞ്ഞ് ദുർമന്ത്രവാദത്തിന്റെ മറവിൽ വൻ കവർച്ച നടത്തിയെന്ന വാർത്ത കൂടി എത്തുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ പടർന്നു പിടിച്ചിരിക്കുന്ന അന്ധവിശ്വാസങ്ങളുടെ ആഴം ബോധ്യമാവുകയാണ്